നമസ്കാരം. പങ്കാളികളെ പരസ്പരം കൈമാറി ലൈംഗിക വീഴ്ച നടത്തി കേസിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഈ കേസിലെ പരാതിക്കാരി 9 പേരുടെ ക്രൂര പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്ന് പരാതിക്കാരിയുടെ സഹോദരൻ വെളിപ്പെടുത്തി. സഹോദരിയെ ഭീഷണിപ്പെടുത്തിയാണ് ഇതിലേക്ക് എത്തിച്ചത്. വിസമ്മതിച്ചപ്പോൾ ഭർത്താവ് കുഞ്ഞുങ്ങളെയും ഭീഷണിപ്പെടുത്തി. സമ്മതിച്ചില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുമെന്നും അമ്മ മനസ്സുവെച്ചാൽ പണക്കാരാകാമെന്നും പ്രതി കുട്ടികളോട് പറഞ്ഞിരുന്നുവെന്നും പരാതിക്കാരിയുടെ സഹോദരൻ പറയുന്നു. ആലപ്പുഴ ബീച്ചിലേക്ക് പോകാൻ വഴിയായിരുന്നു സഹോദരൻ ഇക്കാര്യം അറിഞ്ഞത്. വല്ലാത്ത ഹൃദയവേദനയിലാണ് കുടുംബം ഉള്ളത്. ആദ്യം ഒരു തവണ ഇതുപോലെ പ്രേരിപ്പിച്ചപ്പോൾ സ്റ്റേഷനിൽ കേസ് കൊടുത്തതാണ്. അന്ന് തമാശയ്ക്ക് പറഞ്ഞതാണെന്ന് പറഞ്ഞ് കേസ് പിൻവലിച്ചു. നിരവധി സ്ത്രീകൾ പുറത്തു പറയാൻ കഴിയാതെ ഇതിൽ പെട്ടുകിടക്കുന്നുണ്ട്. ഭർത്താവിനെതിരെ ചങ്ങനാശ്ശേരി സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കുറുക്കഞ്ചാൽ പോലീസ് കേസെടുത്തത്. അന്വേഷണത്തിൽ വൻ കണ്ണികളിലേക്ക് കപ്പിൾ മീറ്റ് ആപ്പ് കേരള ഗ്രൂപ്പുകളാണ് പോലീസ് കണ്ടെത്തിയത്. ഓരോ ഗ്രൂപ്പിലും വ്യാജ പേരുകളിൽ ആയിരക്കണക്കിന് ആളുകളാണുള്ളത്. പരിചയപ്പെട്ടവർ മെസ്സഞ്ചർ, ടെലഗ്രാം വഴി ചാറ്റ് ഇടപാടുകൾ തുടങ്ങി. ആദ്യം വീഡിയോ കോൾ ചാറ്റുകൾ, പിന്നീട് നേരിട്ട് കാണുന്നു. ഇത് പരസ്പരം ഭാര്യമാരെ കൈമാറിയുള്ള ലൈംഗിക വീഴ്ചയിലേക്ക് എത്തുന്നു. ഭാര്യമാരെ ബലമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക ബന്ധത്തിനും പ്രേരിപ്പിക്കുന്നു. ഇത്തരം ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തിൽപ്പെട്ട മാനസികമായി തകർന്ന വീട്ടമ്മയാണ് പരാതി കൊടുത്തത്. പ്രണയിച്ചു വിവാഹം കഴിച്ചതുകൊണ്ട് 2 വർഷം സഹിച്ചു. സഹികെട്ടാണ് പരാതി നൽകിയതെന്നും പരാതിക്കാരി പോലീസിനോട് പറഞ്ഞു. പിന്മാറാൻ ശ്രമിച്ചപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് ഭർത്താവ് ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പറയുന്നുണ്ട്. യുവതിയുടെ പരാതിയിൽ 9 പേർക്കെതിരെയാണ് കേസെടുത്തത്. കേസിൽ ഇതുവരെ 6 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേസിൽ ഒരാളായ കൊല്ലം സ്വദേശി സൗദിയിലേക്ക് കടന്നുവെന്നാണ് വിവരം. ഇയാളെ തിരിച്ചെത്തിക്കുവാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. സംഭവത്തിൽ 5000-ത്തിനു മുകളിൽ അംഗങ്ങളുള്ള 15 സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇവരിൽ വിവാഹം കഴിഞ്ഞ് 1 വർഷം പോലും ആകാത്തവരും 20 വർഷം പിന്നിട്ടവരുമുണ്ട്. ടൂറിസം കേന്ദ്രങ്ങളിലും റിസോർട്ടുകളിലും ഹോം സ്റ്റേകളിലും വീടുകളിലുമാണ് ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത്. പല സ്ത്രീകളെയും സംഘത്തിൽ എത്തിച്ചത് ഭീഷണിപ്പെടുത്തിയാണെന്ന് പോലീസ് പറയുന്നു. സംഘങ്ങളിൽ എത്തുന്ന അവിവാഹിതരിൽ നിന്ന് 14,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. ഡോക്ടർമാർ, സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഗ്രൂപ്പിൽ അംഗങ്ങളാണെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. കേരളം മുഴുവൻ ഇവർക്ക് കണ്ണികളുണ്ടെന്നും പിന്നിൽ വമ്പൻ റാക്കറ്റ് തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചിരുന്നു.